ക്ഷീര കർഷകർക്ക് അടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുന്ന കാലഘട്ടത്തിൽ പശുവളർത്തലുമായി യാതൊരു ബന്ധവുമില്ലാത്ത രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ചേർന്ന് ബ്ലോക്ക് തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള ക്ഷീരസംഗമങ്ങൾ നടത്തി കോടിക്കണക്കിന് പണം ദൂർത്തടിക്കുന്ന പരിപാടികൾ ഒഴിവാക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി. ദൂർത്തും ആഘോഷവുമല്ല കർഷകരുടെ പ്രശ്നങ്ങൾക്ക് സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വലിയ സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പശുവളർത്തലുമായി യാതൊരു ബന്ധവുമില്ലാത്ത കുറേ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് ബ്ലോക്ക് തലം മുതൽ സംസ്ഥാന തലം വരെയും ക്ഷീരോത്സവം എന്നുള്ള പരിപാടി നടത്തി കോടിക്കണക്കിന് പൈസ ദൂർത്തടിക്കുന്ന പരിപാടി അവസാനിപ്പിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഇതുകൊണ്ട് ക്ഷീര കർഷകർക്ക് യാതൊരു പ്രയോജനവും ലഭിക്കുന്നില്ല. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ക്ഷീര കർഷകന് 100,000 രൂപയുടെ ക്യാഷ് അവാർഡ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഓരോ വർഷവും 2 കോടി രൂപ മുടക്കിയാണ് ക്ഷീരോത്സവം നടത്തുന്നത്. കഴിഞ്ഞ വർഷം തൃശൂരിൽ ക്ഷീരോത്സവം നടത്തിയപ്പോൾ അവിടെ 2 കോടി രൂപ ചെലവായി. ഇപ്പോൾ അണക്കരയിൽ നടക്കുമ്പോൾ അവിടെയും ആ ചെലവ് തന്നെയാണ് വരുന്നത്. കഴിഞ്ഞ വർഷം ക്ഷീരോത്സവത്തിന് 2 കോടി രൂപ ചെലവായപ്പോൾ അതിൽ 40,000 രൂപ മാത്രമാണ് ഗവൺമെന്റ് നൽകിയത്. ബാക്കി 1,60,000 രൂപയും ക്ഷീര കർഷകർ, സംഘങ്ങൾ, കാലിത്തീറ്റ കമ്പനികാർ അവരിൽ നിന്നുമെല്ലാം പിരിവെടുത്തതാണ്. ഈ 1,60,000 രൂപ പിരിവെടുത്തപ്പോൾ ആത്യന്തികമായി അതിന്റെ എല്ലാം ഭാരം ചെന്ന് വീഴുന്നത് എന്ന് പറയുന്നത് ക്ഷീര കർഷകന്റെ മേലാണ്. അപ്പോൾ ക്ഷീര കർഷകന്റെ മേൽ ഈ ഭാരം അടിച്ചേൽപ്പിച്ച് 1,60,000 രൂപ അവന്റെ കയ്യിൽ നിന്നും പിരിച്ചെടുക്കുമ്പോഴാണ് 1,00,000 രൂപയുടെ ഒരു കാശവാട് ഒരു കർഷകന് കൊടുക്കുന്നത്. അപ്പോൾ 1,00,000 രൂപ കൊടുക്കുന്നതിന് വേണ്ടി ഇത്രമാത്രം ഒരു ദൂർത്തിന്റെ ആവശ്യം ഉണ്ടോ എന്നുള്ളത് നമ്മൾ പുനഃപരിശോധിക്കേണ്ട ഒരു കാര്യമാണ്.